ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം സീ ഫുഡ്സാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോണൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള സീ ഫുഡ്സാണ്. സീ ഫുഡ്സിൽ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് കൂന്തൾ, ചെമ്മീൻ, ഞണ്ട്. കടുക്ക കിട്ടുമോ നോക്കിയിരുന്നു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഒരു സീ ഫുഡിൻ്റെ ഐറ്റം പ്രിപ്പയർ ചെയ്യാൻ. ആദ്യം തന്നെ നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഒക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, അങ്ങനെ ഒരു പ്രത്യേക സ്ട്രക്ചറൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, നമുക്ക് ഏതാണോ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിലേക്കുള്ള വെജിറ്റബിൾസ്, മസാലക്കൂട്ടുകൾ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, അല്പം ഫെന്നൽ പൗഡർ, അല്പം ഫെനുഗ്രീ പൗഡർ, അത് രണ്ടും ഞാൻ മല്ലിപ്പൊടിയിൽ ചേർത്തതാണ്. പിന്നെ വെജിറ്റബിൾസ്, തക്കാളി, പച്ചമുളക്, വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില തുടങ്ങിയ ഐറ്റംസാണ്. അതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവസാനം ചേർത്താൽ മതി തക്കാളി. ബാക്കിയെല്ലാം ആദ്യം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക, എന്നിട്ട് പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുക. എണ്ണയിലാണ് വഴറ്റേണ്ടത്. ഒരുപാട് വഴറ്റിയൊന്നും വേണ്ട, ഒന്ന് പാകമായി വന്നാൽ മതിയാവും. പിന്നീട് കുക്കർ എടുക്കുക. കുക്കറിലാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള വേവ് നമുക്ക് പാകമായി കിട്ടുക. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ വഴറ്റി വെച്ച മസാലക്കൂട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലെല്ലാം കിടന്ന്, കുക്കറിൻ്റെ ആ ഒരു പ്രഷറിൽ കിടന്ന് നന്നായിട്ട് വേവണം. അപ്പോഴേ നന്നായിട്ട് മസാലയൊക്കെ കൂടി മിക്സായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചെമ്മീനും കോണും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല, അറേഞ്ച് ചെയ്ത് വെച്ചത് ഏതായാലും ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഞണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞണ്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നീട് ഞാൻ കൂന്തൽ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ രണ്ട് കഷ്ണം മാങ്ങയാണ്. അതൊരു നല്ല ടേസ്റ്റ് കൊടുക്കും. കോണിനൊരു അടഞ്ഞ ടേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് മാങ്ങ ചേർത്താലും കിട്ടും. പിന്നീട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോന്ന് ചേർക്കുമ്പോഴും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓരോന്ന് ചേർക്കുന്നതിനനുസരിച്ച് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഉടയാനും പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. ഇടുങ്ങിയ കുക്കറാകുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, സാവധാനം ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് അവസാനം ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. കോണിൻ്റെ പീസസൊക്കെ വലുതായതിനെ കൊണ്ടാണ് മേലെ തന്നെ കിടക്കുന്നത്. ഒന്ന് ചെറുങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി, റെഡി ആയിക്കോളും. പിന്നീട് ഒരു സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരല്പം വെറുതെ ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുക. ഓരോ സ്റ്റൗവിൻ്റെയും ഫയറിൻ്റെ പ്രഷർ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ അടി പിടിക്കത്തൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പുതിയ സ്റ്റൗ അതിനെ കൊണ്ട് അടിയിൽ പിടിക്കും, നല്ല ഹൈ പ്രഷറാണ് ഫയറൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അല്പം വെള്ളം ചേർത്ത് കൊടുത്തത്. ഇതപ്പോൾ വിസിലൊക്കെ വന്ന് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. രണ്ട് വിസില് മതിയാവും. വെന്ത് വന്നാൽ ഉടനെ തന്നെ തുറക്കേണ്ട ആവശ്യമില്ല, ഒരു അരമണിക്കൂർ വെച്ച ശേഷം തുറന്നാൽ മതി. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ റെഡിയായി വരുള്ളൂ. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇതിലേക്കായിട്ട് ഞാൻ അല്പം കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ വാഴയില വെച്ചിട്ട് അതിൽ കപ്പ വെച്ച് കൊടുക്കുകയാണ്. കപ്പയിലേക്ക് ഒരു ചമ്മന്തിക്കൂട്ട് റെഡിയാക്കിയിരുന്നു, അതാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയ ഉള്ളിയും കാന്താരി മുളകും പച്ച വെളിച്ചെണ്ണയും ഉപ്പും പുളിയും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ്. ഇനിയാണ് നമ്മുടെ പ്രധാന ഐറ്റം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സീ ഫുഡ്സ് സെർവ് ചെയ്യുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം വളരെ ടേസ്റ്റിയാണ്, നല്ല സ്മെല്ലുണ്ട്. സ്മെല്ല് തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്. ഏത് ഫുഡ് ഐറ്റത്തിൻ്റെ കൂടെയും കോംബോ ആയിട്ട് നമുക്കിതെടുക്കാം. ഏതിലേക്കും നല്ല ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ തന്നെ ഏത് ഫുഡിലേക്കും നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.